സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് ഭക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി അലയുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഫ്രീ ആയിട്ട് ഫുഡ് ബാങ്ക്സ് സ്ഥാപിക്കാൻ പോവാണ്. സോ എന്താണ് ഫുഡ് ബാങ്ക്? ഈ കാണുന്ന വീട് പോലത്തെ ഒരു അലമാരയാണ് നമ്മൾ സ്ഥാപിച്ച ഫുഡ് ബാങ്ക്. ഇനി നമ്മുടെ സ്വന്തം ചേർത്തലിൽ ആർക്ക് വേണമെങ്കിലും ആരുടെ മുന്നിൽ കൈ നീട്ടാതെ ഇതിന്റെ അകത്ത് ഫുഡ് എല്ലാ ദിവസവും വന്ന് നിറയും. ഒരേ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം, വിശപ്പുണ്ടാവണം. ആർക്കും ഒരു മടി കൂടാതെ ഇതിന്റെ അകത്ത് ഫുഡ് എടുക്കുകയും ചെയ്യാം, ഫുഡ് നിക്ഷേപിക്കുകയും ചെയ്യാം. നമ്മുടെ ഫുഡ് ബാങ്ക് വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചേർത്തല റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ്. പക്ഷെ അതിനെക്കാട്ടും മുമ്പ് നമ്മൾ വീട്ടിലോട്ട് പോവാണ് കരച്ച് ഞാൻ ഉദ്ഘാടനം വൈകിട്ടാക്കി മഴ കാരണം. അതാണ് ഫുഡ് ബാങ്ക്. എങ്ങനെയുണ്ട്? ആ സാധനങ്ങൾ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മ നമ്മൾ വൈകിട്ട് കാര്യം ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്കാരൊക്കെ വൈകിട്ടേ വരത്തുള്ളൂ, എല്ലാം തിരക്കാണല്ലോ. മേളി കാണും, പിന്നെ വൈകിട്ട് വരുമ്പോൾ അമ്മയും കൂടി വേണം. എന്തിനു മമ്മിയാണ് ചെലവ് ചെയ്യേണ്ടത്? ഞാനതിന് മേളി കാണും. അങ്ങനെ ഇന്ന് നമ്മുടെ വലിയൊരു സ്വപ്നം കംപ്ലീറ്റ് ആവുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ പ്രോജക്റ്റിലെ ഏറ്റവും വലിയൊരു ടാസ്ക് കഴിഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ ഫുഡ് ബാങ്ക്സ് നമ്മുടെ കയ്യിൽ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പം ഈ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇന്ന ആവശ്യമുള്ള ലൊക്കേഷനിൽ സാധനം കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ സമാധാനവും. പക്ഷേ നമുക്കിപ്പോൾ സമയമുണ്ട്, ഞാനിന്ന് താടി ഒന്ന് സെറ്റ് ഞാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോയി സെറ്റ് ചെയ്യാം. ഞാനേ കുറച്ചാളടി ചോദിക്കണത് എഴുതിയിരിക്കുന്നേ, ആദ്യം ഇത്രയും താടിയൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ അടിപൊളി സെറ്റ് ആയിട്ടുണ്ടല്ലോ താടിയൊക്കെ. പോടാ, ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരും കേട്ടാ. അല്ല, താടിയാണല്ലോ ഇപ്പൊ ട്രെൻഡിങ്. അത് പറഞ്ഞ പോയിന്റ് കറക്റ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് തന്നെ താടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് മൂസ്റ്റാക്കിന്റെ ബിയർഡ് ഗ്രോത്ത് കോംബോ. ഈ കോംബോയിലുള്ളത് ബിയർഡ് ഗ്രോത്ത് ഓയിലും ചെറിഷ് ബിയർഡ് വാഷും ആണ്. കേട്ടോ, ഇതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരുവാ. ഇൻഫാക്ട് കുറെ ആൾക്കാർ എന്റെ അടുത്ത് ഈ സംഭവം ചോദിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ബിയർഡ് ഗ്രോത്ത് ഓയിൽ. ഇത് മേടിയിരിക്കുന്നത് നാച്ചുറൽ ഓയിൽസ് ആയ ജോജോബ, ഷെഡാർ വുഡ്, സ്വീറ്റ് ആൽമണ്ട് ആൻഡ് ദിസ് ഈസ് 100% നാച്ചുറൽ. ഈ ഓയിൽ നമ്മുടെ താടി വളരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ, രാത്രി കിടക്കുന്നതിന് മുമ്പ് 3-4 ഡ്രോപ്പ് കയ്യിലെടുക്കുക, താടിയിൽ ലോ ഗ്രോത്ത് ഏരിയയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക. രാവിലെ എണീറ്റിന് ശേഷം ഫേസ് നല്ല ശരിക്കും വാഷ് ചെയ്യുക വിത്ത് ചെറിഷ് ബിയർഡ് വാഷ്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബിയർഡ് വിൽ ഷൈൻ. അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് എവിടെ ഓർഡർ ചെയ്തത്? ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത്. നീ ഓർഡർ പ്ലേസ് ചെയ്ത ലിങ്കും കാര്യം ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് താടി റിലേറ്റഡ് എന്ത് പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നേരത്തെ പറഞ്ഞാൽ വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. നേരെ അങ്ങ് മിനിച്ചോ, നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ ഫുഡ് ബാങ്കിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഓട്ടോ ചേട്ടന്മാർ എന്റെ കണ്ണും മനസ്സും നിറച്ചു. ഉദ്ഘാടനത്തിനായി അവിടെ വരുന്ന എല്ലാവർക്കും മോരും വെള്ളവും, ഉദ്ഘാടന ചടങ്ങിനായി ദീപവും, കുടിക്കാൻ വെള്ളവും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം അവർ ചെയ്തത്. അങ്ങനെ അവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലെ അപ്പോഴത്തെ സ്റ്റേഷൻ മാസ്റ്ററും പിന്നെ അവിടുത്തെ ഓട്ടോ ചേട്ടന്മാരും കൂടിയാണ്. ഞങ്ങളുടെ ഈ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നവർക്ക് ഒരു കാരണവശാലും വിശന്ന് ബുദ്ധിമുട്ടില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള മഹത്തായി നിങ്ങളുടെ പരിപാടിയിൽ ഞങ്ങൾക്ക് സന്തോഷം കൊണ്ടാണ്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ട്രെയിൻ കിട്ടാതെയൊക്കെ വന്ന് ഭക്ഷണം കിട്ടാതെ ഒരുപാട് പേര് വിശന്നിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയല്ലോ ഇങ്ങനെ ഒരു ചെയ്യാനായിട്ട്? അങ്ങനെ ആവശ്യക്കാർ കണ്ടറിഞ്ഞ് വന്ന് ഭക്ഷണങ്ങൾ എടുക്കാൻ തുടങ്ങി. പക്ഷേ ഇത് സ്ഥാപിച്ചിട്ട് ദിവസങ്ങളായി, നമ്മൾ കൊണ്ട് വെക്കുന്ന ഭക്ഷണം അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു ഭക്ഷണം വന്ന് ഞാൻ കണ്ടില്ല. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, എന്ത് പ്ലാൻ ചെയ്യുന്നു, അത് ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരും. പക്ഷേ നമ്മുടെ ലക്ഷ്യം അത്രയ്ക്കും തീവ്രമാണെങ്കിൽ ഈ ലോകം തന്നെ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ നമ്മൾ വീണ്ടും 3 എക്സ്ട്രാ യൂണിറ്റുകൾ പണിതു. ചേർത്തലയിലെ പല പല ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാപിച്ചു. പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയും അതൊരു പരിഹാരം സ്വയം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉനിക്ക് കണ്ണീർ സ്വന്തം ഇല്ലേ, പച്ചക്കിളികൾ തോളോടി, പട്ടിക്കുയിലോ മടിയോടി. ഭക്ഷണ ഷെൽഫ് ഓരോ സ്ഥലത്തും സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള പ്രത്യേകം. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മൾ വീഡിയോ വായിന്റപ്പതിനു മുമ്പ് ഞാൻ ഒന്നുകൂടി ഹൈലി റെക്കമെൻഡ് ചെയ്യാണ് മൂസ്റ്റാക്കിന്റെ ബിയർഡ് ഗ്രോത്ത് ഓയിലും ചെറിഷ് ബിയർഡ് വാഷും. താടിയായിട്ട് റിലേറ്റഡ് ഉള്ള എന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് മൂസ്റ്റാക്ക് യൂസ് ചെയ്യാം. ഹിഡ്ലം പ്രോഡക്റ്റ് ആണ്. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. ഇപ്പോഴാണ് നിങ്ങളുടെ ഒരു വലിയൊരു സഹായം വേണ്ടി വരുന്നത്. അതായത് നിങ്ങൾക്കറിയാലോ ഇത് എത്രത്തോളം എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളാൽ കഴിയും വിധം ഈ ഫുഡ് ബാങ്ക്സ് വെച്ചിരിക്കുന്നതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളാൽ കഴിയും വിധം നിങ്ങൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, പൊതിച്ചോറ് ആയിക്കോട്ടെ, ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, എന്ത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവിടെ കൊണ്ട് ഫുഡ് വെക്കുക. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക.